ഈ വളരുന്ന ലോകത്ത് തളരുന്ന ഒരു ധാർമ്മികത. നമ്മുടെ നഗരം വളരുകയാണ്, ഫ്ളാറ്റുകൾ വളരുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഖ സൗകര്യങ്ങൾ വളരുകയാണ്, എല്ലാം നമ്മുടെ കണ്ണുമ്പിൽ എത്തി നിൽക്കുകയാണ്. ലോകത്തുള്ള ഒരു കമ്പ്യൂട്ടറിന് മുഴുവൻ സൂക്ഷിക്കാൻ കഴിയാത്തത് വിരലിന്റെ നഖത്തിന്റെ നാലിലൊന്നും വലിപ്പമില്ലാത്ത ചെറിയ ഒരു മൈക്രോ ചിപ്പിന് സൂക്ഷിക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവനും ഒരു മൈക്രോ ചിപ്പിന് സൂക്ഷിക്കാൻ കഴിയുന്ന കാലത്താണെന്ന് ഇവിടെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഇവിടെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഇവിടെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, രണ്ട് വിഭാഗം മനുഷ്യരുണ്ട് ഇവിടെ. ആ രണ്ട് വിഭാഗം മനുഷ്യരിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. ലോകത്തെ ഏറ്റവും വലിയ തളരുന്ന ധാർമ്മികതയുടെ നടുവിൽ വളരുന്ന ലോകത്തിൽ നിന്നെങ്കിൽ അന്ന് ലോകം വേറെ വളർന്നിരുന്നു. സാഹിത്യ തമ്പുരാക്കന്മാരുടെ ലോകം മേരി ഷെല്ലിയെക്കാളേറെ, ഹെലൻ കെല്ലറിനെക്കാളേറെ, ഷേക്സ്പിയറിനെക്കാളേറെ, വിക്ടർ ഹ്യൂഗോയെക്കാളേറെ, ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്രാട്ടുകളെക്കാൾ വരുന്ന സാഹിത്യ ഭംഗിയുള്ള കവിതകൾ എഴുതി കൈവാലയത്തിന്റെ മുറ്റത്ത് കൈവാലയത്തിന്റെ വാതിൽ തൂക്കിയിട്ടിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യത്തിൽ വളർന്നുപോയ ഒരു ലോകം. ആ ലോകത്തിന്റെ നടുവിലാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ അറിയാൻ. ആ കാലഘട്ടത്തിൽ പള്ളിയിൽ കിടന്നൊരു പാവപ്പെട്ടവർ ഇറങ്ങിയാൽ
അയാൾ മടിച്ചിങ്ങനെ നപ്പി നോക്കും, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചോന്നറിയാൻ. നമ്മുടെ നാട്ടിലോ നമ്മൾ നമ്മുടെ പള്ളിയിൽ കിടന്നാൽ എഴുന്നേറ്റാൻ അവരെ മടിച്ചിങ്ങൾ തപ്പി നോക്കും, വെച്ചവരുടെ ഉണ്ടോന്നറിയാൻ. നമ്മളെ വെച്ചിട്ട് കിടന്നവരുടെ ഉണ്ടോന്നറിയാൻ. രണ്ട് സെന്റർ മാമസിന് സഹോദരങ്ങളെ, ഞാൻ അവിടെ ആദ്യമാവായിട്ട് വരുമ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ സ്ഥാനം ഒരിക്കലും ടെസ്റ്റ് എത്താൻ വേണ്ടി ഹൈസ്കൂളിൽ വന്നിട്ട് തോറൽ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി റാഡോടെ വാച്ചടിച്ച് അപ്പുറത്തെ ഹൗസിന്റെ അപ്പുറത്തെ കുട്ടിയിൽ വെച്ചു കൈ കഴുകിട്ട് തിരിഞ്ഞു. ഇപ്പൊ റാഡോ വാച്ച് റാഡോ വാച്ച് കണ്ടില്ല. കഴിഞ്ഞ കാലത്താണ് ഒരു മനുഷ്യന്റെ വാച്ച് പോയി. ഞങ്ങളുടെ വാച്ച് പോയിട്ട് കിട്ടാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച പറയണ. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും വന്നു എന്റെ റൂമിൽ. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഈ കാര്യം പറഞ്ഞു. അവസാന വരങ്ങളോട് ഉസ്താദ് ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്ത്? ഉസ്താദ് വാച്ച് പോയി. അത് ഉസ്താദിനോട് പറയാൻ വേണ്ടി താഴെ ചെരുപ്പൂരി വെച്ചിട്ട് റൂമി ഒന്ന് തിരിച്ചറിവ് ചെരുപ്പ് പോയി. നടന്ന സംഭവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇവിടെ ധാർമ്മികത തകരാതിരിക്കണോ? ലോകം എത്ര വളർന്നാലും ലോകം മുഴുവനും കൈക്കും.
പട്ടിയുടെ സഹശരീരം ആർക്കാണ് വേണ്ടത്?
ഗംഗാ